പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ ഗ്യാസ് ടാങ്കറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അപകടത്തിൽ ചരക്ക് ലോറി കത്തി നശിച്ചു. ഗ്യാസ് ടാങ്കറിലേക്ക് തീ പടരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ദേശീയപാതയിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ശ്രീധരൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീധരൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? അബ്ജോദ്, ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുന്നു. വാഹന ഗതാഗതം ഇനിയും സാധാരണഗതിയായിട്ടില്ല, വഴിതിരിച്ചു വിടുക തന്നെയാണ്. ഇതിൽ ഏറെ ആശ്വാസമുള്ള ഒരു കാര്യം, ഗ്യാസ് ടാങ്കറിലേക്ക് തീ പടർന്നില്ല. പാലക്കാട്ട് നിന്നും മണ്ണാർക്കാട് നിന്നുമുള്ള അഗ്നി രക്ഷാസേന യൂണിറ്റുകൾ എത്തി തീ പൂർണ്ണമായി അണച്ചു. അല്പസമയത്തിനകം തന്നെ ഈ ടാങ്കറിലെ ഗ്യാസ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം ഈ അപകടത്തിൽ ഗ്യാസ് ടാങ്കറിന്റെ ക്യാബിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ഭാഗികമായി അത് കിട്ടിയിട്ടുണ്ട്. ഇത് മംഗലാപുരം ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന ഗ്യാസ് ടാങ്കറും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലെ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഇടിച്ച നിയന്ത്രണം തെറ്റി ഇടിച്ച ഉടൻ തന്നെ ചരക്ക് ലോറിയുടെ പൂർണ്ണമായും തന്നെ ചരക്ക് ലോറി കത്തി പടർന്നു. എന്നാൽ ഈ ചരക്ക് ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ആരെന്ന് വ്യക്തമായിട്ടില്ല പോലീസിന്. അദ്ദേഹവും ഈ അപകടത്തിൽ തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നു. ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ സാധിക്കും. മറ്റ് സംഭവങ്ങൾ ഇല്ലാത്തതാണ് ഏറ്റവും ആശ്വാസകരം. പ്രദേശവാസികളോട് ജാഗ്രത പുലർത്താൻ പോലീസും അഗ്നിരക്ഷാസേനയും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തച്ചമ്പാറയ്ക്ക് തൊട്ടപ്പുറത്ത് വെച്ച് വാഹനങ്ങൾ, ദേശീയ കോഴിക്കോട്ടേക്കും ഉള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. കോങ്ങാട് വഴി ഇറങ്ങി വേണം വാഹനങ്ങൾക്ക് കോഴിക്കോട് ദേശീയപാതയിൽ നിന്ന് കോഴിക്കോട് വഴിതിരിച്ചു വിടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും ഗ്യാസ് ടാങ്കറിലേക്ക് തീ പടരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായെന്നാണ് ശ്രീധരൻ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.